प्रिय വിദ്യാർത്ഥികളെ എല്ലാവർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിഭാഗത്തിന് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ഹയർ സെക്കൻഡറി കൊമേഴ്സ് कंप्यूटर एप्लिकेशन टोटल मार्क 200 ആണ്, 200 മാർക്കാണ് ആകെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ളത്. ഈ 200 മാർക്കിൽ 80 മാർക്ക് ഫസ്റ്റ് ഇയറിനായിരുന്നു. ഫസ്റ്റ് ഇയറിൽ തിയറി 60 മാർക്കും 20 മാർക്ക് സിഇ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്കുമായിരുന്നു. അങ്ങനെ ടോട്ടൽ 80 മാർക്ക് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിലെത്തുമ്പോൾ തിയറി എക്സാമിന് 60 മാർക്കും പ്രാക്ടിക്കൽ എക്സാമിന് 40 മാർക്കും അതുപോലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 മാർക്കും അങ്ങനെ 120 മാർക്കിനാണ് സെക്കൻഡ് ഇയറിൽ നമുക്ക് എക്സാം എഴുതാനുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട 40 മാർക്കിൻ്റെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാക്ടിക്കൽ മാർക്ക് 40 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്ക് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ഫ്രം C++, C++ ൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. C++ ഈ C++ലെ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കിട്ടുന്ന മാർക്ക് 16 മാർക്കാണ് ടോട്ടൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആകെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ HTML ഓർ ജാവാസ്ക്രിപ്റ്റ് ഓർ SQL ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. ഇതിനും ടോട്ടൽ മാർക്ക് 16 മാർക്കാണ്. ഇങ്ങനെ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. പിന്നെ ബാക്കി ഇപ്പോൾ 32 മാർക്കേ ആകെ ആയിട്ടുള്ളൂ. ഇനി ബാക്കി റെക്കോർഡിന് റെക്കോർഡിനൊരു 4 മാർക്കും അതുപോലെ വൈവ അതിനൊരു 4 മാർക്കും ഇങ്ങനെ ടോട്ടൽ 40 മാർക്കാണ് നമുക്ക് പ്രാക്ടിക്കലിന് കിട്ടുക. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ C++ലെ ക്വസ്റ്റ്യൻസ്, HTML ക്വസ്റ്റ്യൻസ്, ജാവാസ്ക്രിപ്റ്റിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ SQL ക്വസ്റ്റ്യൻസ്, ഇതിൽ കുറച്ചെണ്ണം നമ്മൾ റെക്കോർഡിൽ എഴുതും. ആ റെക്കോർഡിനാണ് 4 മാർക്ക്. അതുപോലെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമ്മൾ പഠിച്ചിരിക്കുന്ന ഏത് കാര്യങ്ങളും നമുക്ക് വൈവക്ക് ചോദിക്കാം. പ്രധാനമായിട്ടും അത് ചോദിക്കാറ് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് അതിനൊരു 4 മാർക്കും കിട്ടും. അങ്ങനെ മൊത്തം 40 മാർക്ക് നമുക്ക് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാ കുട്ടികൾക്കും വാങ്ങാവുന്ന ഒരു മാർക്കാണ് ഈ 40 മാർക്ക്. ഈ 40 മാർക്കും അതുപോലെ സിഇ മാർക്ക് 20 മാർക്കും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 60 മാർക്കായി അല്ലേ. പിന്നെ തിയറിയിൽ നമുക്കൊരു 40 മാർക്കും കൂടി കിട്ടിയാൽ 100 മാർക്ക്, 120 100 മാർക്ക് വാങ്ങൽ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനും വേണ്ടിയിട്ട് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസ്കഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പ്രോഗ്രാം എഴുതും, ആ പ്രോഗ്രാമിൻ്റെ ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ അൽഗോരിതമോ ഫ്ലോ ചാർട്ടോ ചില ടീച്ചേഴ്സൊക്കെ എഴുതാൻ വേണ്ടി പറയും.
മിക്കവാറും ടീച്ചേഴ്സ് ഏതെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടി പറയും. അപ്പോൾ അതും നിങ്ങൾ റെക്കോർഡിലേക്ക് എഴുതേണ്ടി വരും. ചില ടീച്ചേഴ്സ് അൽഗോരിതം ഫ്ലോ ചാർട്ട് പറയാത്ത ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സുമായി അവരുടെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത്. അപ്പോൾ ഞാൻ പ്രോഗ്രാമാണ് എല്ലാവർക്കും എഴുതാനുള്ളത്, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാം നമ്മൾ അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണിത് ചെയ്യുക, കമ്പ്യൂട്ടറുള്ളത് എങ്ങനെയാണ് ചെയ്യുക, ആ കാര്യങ്ങളും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ആദ്യത്തെ വീഡിയോയിലേക്ക്, ആദ്യത്തെ പ്രാക്ടിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എ നമ്പർ ഹാവിംഗ് 12 റോസ്. ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്ത് ആ നമ്പറിൻ്റെ ഗുണന പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പ്രിന്റ് ചെയ്യണം അല്ലെ. ഇപ്പം നമ്മൾ രണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ 1 × 2 = 2, 2 × 2 = 4 എക്സെട്ര അങ്ങനെ പ്രിന്റ് ചെയ്ത് വന്ന് അവസാനം 12 × 2 = 24 അതുവരെ വരണം. സാധാരണ നമ്മൾ 10 × 2 = 20 വരെയാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ 12 റോസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ അത്രയും നമുക്ക് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യും, ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം എഴുതാൻ വേണ്ടി നോക്കാം. ഓക്കെ, എല്ലാവരും ഇല്ലേ? നോക്കാം എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. അപ്പോൾ നമ്മൾ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 × 5 = 5, 2 × 5 = 10, 3 × 5 = 15 എക്സെട്ര ഈ രൂപത്തിൽ വരണം. അവസാനം 12 × 5 = 60 എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ട് ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് വേണ്ടത്. നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഗ്രാം എഴുതാം, ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യണം അല്ലേ. അത്രയും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇൻപുട്ട് ചെയ്യണം. നോക്കാം, അപ്പോൾ ഞാൻ പ്രോഗ്രാം എഴുതി തുടങ്ങാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD int main. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിക്ലറേഷനാണ്. നമുക്ക് എന്താണ് ഡിക്ലെയർ ചെയ്യേണ്ടത് അല്ലെ. ഒരു നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യണം, ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് മതി? ഒരൊറ്റ വേരിയബിൾ മതി. അപ്പോൾ ഞാൻ ആദ്യം ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. Int num ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ num എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഈ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം? അത് ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്യാൻ നമ്മൾ സി ഇൻ ആണ് ഉപയോഗിക്കുക. എല്ലാ സി ഇന്നിൻ്റെയും മുകളിൽ ഒരു സി ഔട്ട് കൊടുത്താൽ നമുക്കൊന്ന് മീനിങ് ഫുൾ ആക്കാം. എൻറ്റർ സി ഔട്ട് എൻറ്റർ ടേബിൾ ഓഫ് വിച്ച് നമ്പർ ഏത് നമ്പറിൻ്റെ ടേബിളാണ്. ഓക്കെ, ദെൻ സി ഇൻ നം. ഈ നമ്മിൽ നമ്മൾ ഏത് നമ്പറാണോ ഇൻപുട്ട് ചെയ്യുന്നത് ആ നമ്പറിൻ്റെ ടേബിളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നർത്ഥം. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, നമ്മിന് നമ്മൾ 2 എന്ന് കൊടുത്താൽ 2 ടേബിൾ ഡിസ്പ്ലേ ചെയ്യും. നമ്മിന് നമ്മൾ 5 എന്ന് കൊടുത്താൽ 5 ടേബിൾ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാം എഴുതാൻ പോവാം. പ്രോഗ്രാം എഴുത്താണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഔട്ട്പുട്ടിനെ ശരിക്കൊന്ന് വിലയിരുത്താം. നോക്കാം നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്.
1 into 5 equal to 5. Equal to 5 എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും 1 into 5 എന്നല്ലേ? 2 into 5 equal to 10. 10 എന്ന് പറഞ്ഞാൽ 2 into 5 എന്നല്ലേ? 3 into 5 equal to 15. 15 എന്ന് പറഞ്ഞാൽ 3 into 15 ആണ്. Sorry, 3 into 5 എന്നാണ്. അല്ലേ? ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. 1, 2, 3, 4, etc. up to 12. അല്ലേ? ആദ്യം ഒന്ന് വേണം, പിന്നെ രണ്ട് വേണം, പിന്നെ മൂന്ന് വേണം, അങ്ങനെ 12 വരെ വേണം. ഇങ്ങനെ കൗണ്ടിങ് രൂപത്തിൽ വരുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ എന്തുപയോഗിക്കണം? ഒരു ലൂപ്പ് ഉപയോഗിക്കണം. അപ്പൊ നമുക്കിവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. അപ്പൊ 1 മുതൽ 12 വരെ വരണം, റൈറ്റ്? അപ്പൊ എന്ത് കൊടുത്താൽ മതി? ഫോർ ലൂപ്പിൽ 4 i = 1, അത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്. ഓക്കെ, i less than ഓർ ഈക്വൽ ടു 12, 12 വരെ വേണം. ഇനി 1 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 2 വേണ്ടത്. അപ്പൊ അപ്ഡേഷൻ എന്തായിരിക്കും? i++. റെഡി അല്ലേ? അപ്പൊ ഫോർ ലൂപ്പിന്റെ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഇനീഷ്യൽ വാല്യൂ 1 ആണ്, എത്ര വരെ വരണം? 12 വരെ വേണം. അപ്പൊ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അതുപോലെ അപ്ഡേഷൻ, 1 കഴിഞ്ഞാൽ 2 വേണം, 2 കഴിഞ്ഞാൽ 3 വേണം. അപ്പോൾ 1 കൂടി പോകുന്നു. അപ്പോൾ അപ്ഡേഷൻ നമുക്ക് i++ എന്ന് കൊടുക്കാം. റെഡി? അപ്പോൾ ഈ 1, 2, 3, 4 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ലൂപ്പ് കൊടുക്കണം, 4. ഇനി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇൻറ്റ് i = 1. ഇതിവിടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിക്ലറേഷന്റെ ആവശ്യം ഇവിടെ ഇല്ല. i = 1, i < 12, i++ എഴുതി. ഇനി ഓപ്പൺ കേളി ബ്രാക്കറ്റ് ഇട്ടു. ഇനി നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതണം. ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഈ 1-ാമത്തെ വരി നോക്കാം. ഐ ഡിസ്പ്ലേ ചെയ്യണം. ഐ ഇപ്പൊ എവിടെയുള്ളത്? സോറി, 1 എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഈ 1 എവിടെയുള്ളത്? ആ i = 1, ഐയിലുള്ള വാല്യൂ ആണ് എന്ത്? 1. ശരിയല്ലേ? അപ്പൊ ആദ്യം 1 വേണം. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാൽ മതി? സി ഔട്ട് ഐ എന്ന് എഴുതിയാൽ മതി. ശരിയല്ലേ? അതിലിപ്പോ 1 അല്ലേ? അപ്പൊ നമ്മൾ സി ഔട്ട് ഐ എന്ന് എഴുതി. വളരെ എളുപ്പമാണ്, സി ഔട്ട് ഐ എന്ന് എഴുതി. വളരെ സിമ്പിളാ. ഈ 4-5 വരികൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 16 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോ എന്ത് കിട്ടി? 1 കിട്ടി. ഇപ്പോ സി ഔട്ട് ഐ നമ്മൾ ഡബിൾ കൊട്ടേഷൻ ഇല്ലാതെയാണ് കൊടുത്തത്. അപ്പോ ഈ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. റെഡി അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇൻറ്റു എന്ന ആ മാർക്ക് അതേപോലെ വരണം. അതേപോലെ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡബിൾ കൊട്ടേഷനുള്ളിൽ കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഡബിൾ കൊട്ടേഷന്റെ ഉള്ളിൽ ഇൻറ്റു എന്ന് കൊടുത്തു. ഇപ്പോൾ 1 × എന്ന് വന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഏതാണോ അതാണ് വേണ്ടത് അല്ലേ? നമ്മൾ 5 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ 5 വരണം, 3 ആണെങ്കിൽ 3 എന്ന് വരണം. അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ഇതിൽ എവിടെയുള്ളത്? ആ സി ഇൻ നം, ഈ വേരിയബിളിലാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ആ വേരിയബിളിലാണ് ഉള്ളത്. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഇവിടെ നം എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 1 × നമ്മിന് നമ്മൾ 5 കൊടുത്താൽ 5. പിന്നെന്താ വേണ്ടത്? ഈക്വൽ ടു എന്ന് അതേപോലെ വരണം. അതിനെന്ത് കൊടുത്താൽ മതി? ആ ഡബിൾ കൊട്ടേഷനിൽ ഈക്വൽ ടു എന്ന് എഴുതിയാൽ മതി. അപ്പോ 1 × 5 = ഇനി എന്ത് വരണം? ആ 5 എന്ന് വരണം, ഇവിടെ 10 എന്ന് വരണം. ഇങ്ങനെ വരണമെങ്കിൽ ആ ഇതെന്താ? 1 എന്ന് പറഞ്ഞ നമ്മുടെ ഐയുടെ വാല്യൂ ആ, ഇതോ നമ്മിന്റെ വാല്യൂ ആ. അപ്പൊ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ശരിയല്ലേ അപ്പോൾ ഐ ഇൻടു നം എന്നാണ് ഇനി ഇപ്പോ ഒറ്റ വരി ഡിസ്പ്ലേ ചെയ്യുന്നു 1 ഇൻടു 5 ഈക്വൽ ടു 1 ഇൻടു 5 5 ഇനി അടുത്ത നമുക്ക് അടുത്ത വരിയിലാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുക്കുക ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുക്കുക ണ്ടോ ഇപ്പോ എന്തായി 1 ഇൻടു 5 ഈക്വൽ ടു 5 എന്ന് കിട്ടി ഇനി ബാക്ക് സ്ലാഷ് എൻ കർസർ അടുത്ത വരിയിൽ വരും ഔട്ട്പുട്ടിന്റെ എന്നിട്ടോ ഇത് കഴിഞ്ഞാൽ i++ i എന്നുള്ളത് 2 ആയി കണ്ടീഷൻ ചെക്ക് ചെയ്യും 2 less than or equal to 12 ട്രൂ ആണ് കം ടു ദ ബോഡി സി ഔട്ട് i ഇപ്പോ 2 ആണ് 2 ഇൻടു 5 ഈക്വൽ ടു 2 ഇൻടു 5 10 ഓക്കേ ഇങ്ങനെ 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 മൊത്തം എക്സിക്യൂട്ട് ചെയ്ത അവസാനം അതിൻ്റെ വാല്യൂ ആ 12 ആയി കഴിഞ്ഞാൽ 12 കണ്ടീഷൻ ചെക്ക് ചെയ്തു 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ട്രൂ ആണ് കം ടു ദ ബോഡി സി ഔട്ട് 12 ഐ 12 ആണ് 12 ഇൻടു 5 ഈക്വൽ ടു 12 ഇൻടു 5 ദാറ്റ് ഈസ് 60 ഓക്കെ കർസർ അടുത്ത വരിയിൽ വരും ഐ പ്ലസ് പ്ലസ് എന്താകും ആ 13 ആകും കണ്ടീഷൻ ചെക്ക് ചെയ്യും 13 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ഫാൾസ് ആണ് അപ്പോൾ നമ്മുടെ ആ പ്രോഗ്രാം അവസാനിച്ചു 1 മുതൽ 12 വരെ ആ ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്തു ഓക്കെ ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ ഇനി റിട്ടേൺ 0 കൊടുക്കുക അതുപോലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഓക്കെ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ പ്രോഗ്രാം ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ റെക്കോർഡിലേക്ക് എഴുതാനുള്ള പ്രോഗ്രാമാണ് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് റെക്കോർഡിലേക്ക് എഴുതാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലിക്കേഷൻസിൽ പോകുന്നു എന്നിട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് പോയി ജിനെ എന്ന് പറയുന്ന നമ്മുടെ എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു ഓക്കെ ഇനി ഈ ജിനെ എഡിറ്ററിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടി പോകുന്നത് നോക്കാം ഇപ്പോൾ നമ്മളിവിടെ ഹാഷ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം അതുപോലെ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി int int main int num നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാം ആണ് നമ്മൾ എഴുതുന്നത് cout enter a number in num ഇനി 4 int i equal to 0 i less than or equal to 12 i plus plus ഓപ്പൺ കേളി ബ്രാക്കറ്റ് ഇട്ടു സി ഔട്ട് ഐ ദെൻ ഇൻടു ദെൻ നം ദെൻ ഡബിൾ കൊട്ടേഷനിൽ ഈക്വൽ ടു
equal to I into num. ഇനി ഒരു ബാക്ക് സ്ലാഷ് എന്നും കൂടെ ഇടാം. ബാക്ക് സ്ലാഷ് എൻ ലൂപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. റിട്ടേൺ സീറോ ക്ലോസ് കർലി ബ്രാക്കറ്റ്. ഇത്രയും നമ്മൾ എഴുതി കൊടുത്തു. പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് സേവ് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. സേവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫോൾഡറൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ സേവ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്നുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഞാൻ മൾട്ട് എന്നെഴുതി ഡോട്ട് സി പി പി എന്ന് കൊടുത്തു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം സേവ് ചെയ്യുമ്പോഴും ഡോട്ട് സി പി പി എന്ന് കൊടുക്കണം. ഓക്കെ, എന്നാലേ അത് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമായിട്ട് മാറുള്ളൂ. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കീവേഡുകളൊക്കെ ഒരു നീല നിറത്തിലൊക്കെ വരും. അതുപോലെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഒരു മഞ്ഞ നിറത്തിലൊക്കെ വരും. ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ സേവിങ് കഴിഞ്ഞു. ഇനി നമ്മളിത് റൺ ചെയ്യണം. റൺ ചെയ്യാൻ വേണ്ടി ആദ്യം കമ്പൈൽ ചെയ്യണം. ഓക്കെ, കമ്പൈൽ ചെയ്യാണ് ബിൽഡ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്തിട്ട് കമ്പൈൽ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നു കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ഇനി നമ്മൾ എഴുതിയാലും എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റും കൂടെ അവിടെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ സെമികോളൻ ഇട്ടില്ല എന്ന് വെക്കാം. അതിടാതെ ഞാൻ എന്ത് ചെയ്തു, കമ്പൈൽ ചെയ്തു. അപ്പോൾ ആ എറർ കാണിക്കും ഉണ്ടാവും, എക്സ്പെക്റ്റഡ് സെമികോളൻ ബിഫോർ എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ നമ്മൾ ആ സെമികോൾ ഇട്ടിട്ട് തെറ്റുകൾ എന്താണോ അത് തിരുത്തിയിട്ട് വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ സേവ് ചെയ്യുക, പിന്നെ കമ്പൈൽ ചെയ്യുക. ബിൽഡ് മെനുവിൽ കമ്പൈൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിൽഡ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബിൽഡിൽ എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്യാം ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ. അപ്പോൾ ഇവിടെ നമ്മൾ 5 എന്ന് കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിച്ചാൽ നമുക്ക് 5 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടും. അപ്പോൾ ഇവിടെ 0 എന്നും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഈക്വൾ 0 എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ശരിയാക്കാം. ഐ ഈക്വൾ 0 എന്നുള്ളതാണ് മാറ്റി ഐ ഈക്വൾ ടു 1 എന്ന് കൊടുക്കാം. അപ്പം എന്തായി, ഇനി നമ്മൾ ഒന്നും കൂടി കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, അതുപോലെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പം നമ്പർ 5 എന്ന് കൊടുത്തു. അപ്പം നമുക്ക് 1 × 5 = 5, അങ്ങനെ 12 × 5 = 16 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏതെങ്കിലും നമ്പറാണ് കൊടുക്കേണ്ടതെങ്കിൽ ബിൽഡ് ക്ലിക്ക് ചെയ്യുക, എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ടിപ്പോൾ 10 എന്ന് കൊടുത്തു നിൽക്കുക. എൻ്റർ അടിച്ചാൽ 10 കിട്ടും കണ്ടോ. ഇനി ഇതല്ല, നമ്മൾ വേറെ വലിയൊരു നമ്പറിൻ്റെ കിട്ടണമെന്ന് വെക്കുക. 121 എന്ന് കൊടുത്തു. എൻ്റർ അടിച്ചാൽ 121 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യൽ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ എങ്ങനെയാണ് ചെയ്യൽ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടത് എന്നും എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നിങ്ങൾക്ക് മൊബൈലിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം ചെയ്യാം. ആ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.